ഇന്നത്തെ ക്ലാസ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണെന്നറിയോ? അക്ഷരമാലകളാണ്. അക്ഷരമാല ഇംഗ്ലീഷിൽ ആൽഫബറ്റ്സ് അല്ലേ. ഈ അക്ഷരമാല നമ്മൾ ക്രമത്തിലല്ല കേട്ടോ പഠിക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ എഴുതാൻ കഴിയുന്ന ചില അക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അതിൽ ആദ്യത്തതാണ് റ എന്ന അക്ഷരം. നിങ്ങൾ കേട്ടിട്ടില്ലേ? മഴവില്ല് പോലെയാണ് റ അല്ലേ. എളുപ്പത്തിൽ എഴുതാൻ കഴിയില്ലേ? യെസ്. റാ കൊണ്ട് എഴുതാൻ കഴിയുന്ന ചില വാക്കുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കഴിയോ നിങ്ങൾക്ക്? യെസ്. പറ. എന്താണ് പറ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ പറ? പണ്ടൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണ് പറ. ഇന്ന് നമുക്ക് പറ എവിടെയൊക്കെ കാണാൻ കഴിയുന്നത്? ഇന്ന് കല്യാണങ്ങളിൽ അല്ലേ സ്റ്റേജുകൾ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് പറ ഉപയോഗിക്കാറുണ്ട് അല്ലേ. നിങ്ങൾ കണ്ടിട്ടില്ലേ? പറയില് നെല്ല് വെച്ച് പൂങ്കുല കുത്തി വെച്ച് അലങ്കരിക്കുന്നത് നിങ്ങൾ കാണാറില്ലേ. യെസ്, അതാണ് പറ. റാ കൊണ്ടുള്ള വേറെ ഒരു വാക്ക് നിങ്ങൾക്ക് പറയാമോ? യെസ്, തറ. തറയിലും റായുണ്ട് അല്ലേ. വേറെ ഒരു വാക്ക് ഏതാ? നിറ. നിറത്തിലും റായുണ്ട് അല്ലേ. ഇനി നമുക്ക് റായൊന്ന് എഴുതി നോക്കിയാലോ. റായ് എങ്ങനെയാ നിറ എഴുതുക? നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. റാ നോക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. താഴേന്ന് തുടങ്ങി വളഞ്ഞ് താഴേക്ക് തന്നെ വരണം. എളുപ്പമല്ലേ ഈ റായ എഴുതാൻ അല്ലേ? റായ എഴുതാൻ എളുപ്പമല്ലേ? ഈ റാ കൊണ്ടുള്ള വേറെ ഒരു വാക്കുണ്ട്. എന്താണ്? പാറ അല്ലേ. ഏതാണത്? പാറ അല്ലേ. ഇനി നമുക്ക് ഈ റാ കൊണ്ട് ഒരു മഴവില്ല് വരച്ചു നോക്കാം. എങ്ങനെയാണ്? ശ്രദ്ധിക്കണേ എല്ലാവരും. ഇതാ വലിയൊരു വരയ്ക്കുക അല്ലേ. ആ എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? താഴെ ഒരു മേഘത്തിന വരയ്ക്കുക. വരച്ചില്ലേ എല്ലാരും? ഇനി നമുക്ക് അപ്പുറത്തെ ഒരു മേഘത്തിന വരയ്ക്കാം അല്ലേ. എങ്ങനെയുണ്ട്? ഇനി മഴവില്ലിന് എത്ര കളറാണെന്ന് നിങ്ങൾക്കറിയാമോ? എത്ര കളറുണ്ട് മഴവില്ലിന്? ഏഴ് കളറാണ് അല്ലേ. ഏഴ് കളറാണ് അല്ലേ. നമുക്ക് അതൊന്ന് വരച്ചു നോക്കിയാലോ. യെസ്, ശ്രദ്ധിക്കണേ എല്ലാവരും. ഒരു റാ കൂടി ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ? ഇനിയോ അടുത്ത റാ മഴവില്ല് പോലെ വളഞ്ഞിറ. എല്ലാവർക്കും റെയിൻബോ കാണുന്ന ഇഷ്ടമല്ലേ അല്ലേ. ഏഴ് നിറ വർണ്ണത്തിലുള്ള ഏഴ് നിറത്തിലുള്ള റെയിൻബോ അല്ലേ. ഇനിയോ ഒരു റായും കൂടി വരയ്ക്കുക. അടുത്തതോ ഒരു റാ കൂടി. അടുത്ത ഒരു റാ കൂടി. അടുത്തത് നമുക്ക് ഇതിനുള്ളിൽ വരച്ചു നോക്കിയാലോ. ചെറിയ റാ വരയ്ക്കാം. അപ്പൊ എത്ര റായായി? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. ഇനി ഒരു റായും കൂടി വരയ്ക്കാം അല്ലേ. ഉള്ളിലാണേ ടീച്ചർ വരയ്ക്കുന്നത്. യെസ്. എങ്ങനെയുണ്ട് റെയിൻബോ? ഇഷ്ടായോ? അല്ലെ ആദ്യം പറഞ്ഞ വാക്കേതാ? ഏതാ? ഓർമ്മയുണ്ടോ? എഴുതുകയാണേ ടീച്ചറ്. നോക്കണേ എല്ലാവരും. എന്താണ് പറ?
അടുത്തതാ ഏതാണ് പ്രശസ്തനായ ഒരു കവിയാണ് കുഞ്ഞുണ്ണി മാഷ് അല്ലേ. കുഞ്ഞി കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞി കവിത എഴുതുന്ന മാഷാണ് കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷിന്റെ ഈ കവിത ഒന്ന് ചൊല്ലി നോക്കിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമോ? നമുക്കൊന്ന് ചൊല്ലി നോക്കാം. റെഡിയല്ലേ എല്ലാവരും? കാക്ക പാറി വന്നു പാറമേലിരുന്നു, കാക്ക പാറിപ്പോയി പാറ ബാക്കിയായി. എല്ലാവർക്കും ഇഷ്ടായില്ലേ? നമുക്കൊന്നുകൂടി പാടി നോക്കിയാലോ. കാക്ക പാറി വന്നു പാറമേലിരുന്നു, കാക്ക പാറിപ്പോയി പാറ ബാക്കിയായി. എല്ലാവർക്കും ഇഷ്ടായില്ലേ? എല്ലാവരും ചൊല്ലി നോക്കണം കേട്ടോ. ഈ കവിത ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരം എല്ലാവരും എഴുതി പഠിക്കണം. പാട്ട് എല്ലാവരും ചൊല്ലി